ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ വന്നിരിക്കുന്നത് കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സ്വീറ്റ് ആൻഡ് സാൾട്ടി ആയിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണിത്. നമ്മുടെ 50-50 ആ ഒരു ടേസ്റ്റിലൊക്കെ വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എൻ്റെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല ക്രഞ്ചിയായ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണിത്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ആ ബട്ടറൊക്കെ ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, സാദാ ജീരകമല്ല പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില 1 ടീസ്പൂൺ തന്നെ മതി. അതും ചെറുതായി അരിഞ്ഞത്, വളരെ ചെറുതായി അരിഞ്ഞത്. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം വിസ്ക് ഉപയോഗിച്ച്. അതിനുശേഷം കൈകൊണ്ട് വളരെ സോഫ്റ്റായി നന്നായി മിക്സ് ചെയ്ത് ഒരു ഡോ ആക്കി മാറ്റണം. ഇതിപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വളരെ നേർമയായി പരത്തിയെടുക്കണം. ആ കുക്കിയുടെ തിക്നെസ് വരുന്നത് വരെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു കുക്കി കട്ട ഉപയോഗിച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഡോയും ഇതുപോലെ തന്നെ ഒന്ന് വീണ്ടും കുഴച്ചെടുത്ത് പരത്തിയതിന് ശേഷം ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അപ്പോഴത്തേക്കും ഇതിലുള്ള ബട്ടറൊക്കെ ഒന്ന് സെറ്റായി വരും. അതിനു വേണ്ടിയിട്ടാണ് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത്. അതിനുശേഷം ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടുണ്ട്. ഇനി ഇത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഞാൻ കുറച്ച് ഡോട്ട്സ് ചെയ്തു കൊടുക്കുകയാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റായി കൺവെക്ഷൻ മോഡിൽ ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺവെക്ഷൻ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. എനിക്ക് 12 മിനിറ്റ് ആകുമ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗണിഷ് നിറത്തോട് കൂടിയ ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് സാൾട്ടി ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ആ കൊറിയാണ്ടറിൻ്റെ ഒക്കെ ഫ്ലേവർ ഇതിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണിത്. കൂടെ തന്നെ ആ പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് എന്നോട് പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.